അഭിപ്രായ പ്രകടനങ്ങളുടെയും തുറന്നു പറച്ചിലുകളുടെയും പേരിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ നടിയാണ് ഗായത്രി സുരേഷ്. പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളായിരുന്നു വലിയ രീതിയിൽ ട്രോളുകൾ ഏറ്റുവാങ്ങാൻ ആരംഭമായത്. എന്നാൽ അതിനു മുമ്പേയും ട്രോളുകളിൽ നിറസാന്നിധ്യമായിരുന്നു ഗായത്രി. പ്രണവ് മോഹൻലാലിനോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് ഗായത്രി ട്രോളർമാരുടെ ഇരയായി മാറിയത്. ഇപ്പോഴിതാ വീണ്ടും പ്രണവിനോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുകയാണ് ഗായത്രി സുരേഷ്. ഒരു എലിജിബിൾ ബാച്ചിലർ എന്ന നിലയിൽ പ്രണവിനെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് ഗായത്രി സുരേഷ് പറയുന്നു. ഇപ്പോൾ എന്റെ വാൾപേപ്പർ പ്രണവല്ല, ഒരു എലിജിബിൾ ബാച്ചിലർ എന്ന നിലയിൽ എനിക്കിപ്പോഴും പ്രണവിനോട് ഇഷ്ടമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധികയാണ്. വളരെ സിനിമാറ്റിക് ആൻഡ് ഡ്രമാറ്റിക് ആയിട്ടുള്ള ആളാണ് ഞാൻ. ഒരു അഭിമുഖത്തിൽ സെലിബ്രിറ്റി ക്രഷ് ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രണവ് മോഹൻലാലിനോടാണെന്ന് ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് എന്റെ മനസ്സിൽ ഒറ്റയാളെ ഉള്ളൂ, അത് പ്രണവ് മോഹൻലാൽ എന്നാണ്. അത് വയറലായി. പിന്നീടുള്ള അഭിമുഖങ്ങളിലെല്ലാം ഇതേക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തെ തടയുക പോലും ചെയ്യാതെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതാണ് ആ ട്രോളും കൂടിയത്. 21-ാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പ്രണവിനെ കാണാനായി പോയിരുന്നു. എല്ലാവരും പറയുന്നു പ്രണവ് ഇൻട്രോവേർട്ട് ആണെന്ന്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഞാൻ പോയി പ്രണവിനെ കണ്ടു. ഞാൻ ഗായത്രി തങ്ങളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഹാൻഡ് ഷേക്ക് തന്നു പ്രണവ്. അപ്പോഴേക്കും ഷൂട്ടിന്റെ സമയമായി അദ്ദേഹം പോയി, അത്രേ ഉണ്ടായുള്ളൂ എന്നാണ് ഗായത്രി പറഞ്ഞത്. ഒരു അഭിമുഖത്തിലായിരുന്നു ഗായത്രി ഇപ്പോൾ പ്രണവിനെ കുറിച്ച് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വലിയ വാർത്തകളുമായി മാറിയിട്ടുണ്ട് പ്രണവിനെ കുറിച്ച് ഗായത്രി പറഞ്ഞ വാക്കുകളും.